നാട്ടുമ്പുറങ്ങളിലൊക്കെ ചെറിയ അളവിലൊക്കെ ഈന്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വലിയ അളവിൽ എങ്ങനെയാണ് ഈന്ത് ഉണ്ടാക്കുന്നത് എന്ന് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈന്ത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് പൊട്ടിച്ച് നമ്മൾ ഈന്ത് എടുക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയുള്ള ഈന്ത് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് കുറച്ച് നമുക്ക് ചേറിയിട്ട് വെള്ളത്തിലേക്ക് ഇടാം, കാരണം ഇതിൻ്റെ മുറിഭാഗത്തൊക്കെ ഒരു അഴുക്ക് പോലെ ഉണ്ട്. അപ്പോൾ ആദ്യം ചെറിയപ്പോൾ ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അവസാനത്തേക്ക് ഇതാ ഈന്തിൻ്റെ ചെറിയ പൊടി പൊടിയായിട്ട് ആ പൊടിയും അത് ഒരു ചേറിനോട് കലർന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കുക. ഒരുപാടൊന്നും നമുക്ക് കളയാൻ പറ്റില്ല, തീരെ മോശം പാർട്ട് മാത്രമേ നമ്മൾ കളയുള്ളൂ. കാരണം അത്രയും റയറായിട്ടുള്ള സാധനം, അത്രയും വാലബിളായിട്ടുള്ളത് നമ്മൾ പൈസ മുടക്കിയിട്ടും വാങ്ങുന്നതാണ്. അപ്പോൾ ഒരുപാട് ഒരു തുള്ളി പോലും നമുക്ക് കളയാൻ പറ്റില്ല, തീരെ അഴുക്കുള്ള പാർട്ടൊക്കെ ഒഴിവാക്കിയെടുക്കുക. പിന്നെ ഈന്തിൻ്റെ തന്നെ തൊലി കുറേ ഉണ്ടാവും കേട്ടോ, അതൊക്കെ കുറേയൊക്കെ ഒഴിവാക്കുക. പിന്നെ ഇനിയിപ്പോൾ ഈന്തിൻ്റെ തൊലി അതിൽ കുടുങ്ങിക്കഴിഞ്ഞാലും അതൊരു വിഷയമല്ല, അല്ലാത്ത പുറത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇത് ചെത്തി ഉണ്ടാക്കുകയാണ്, ചേരി ചെത്തി ഉണ്ടാക്കുക. നിങ്ങളെന്താ പറയുക, നമ്മൾ ചേരി എന്നാ പറയുക. അപ്പോൾ ഈ ചേരി കൊണ്ട് നമ്മൾ ചെത്തിയിട്ട് കാല് തേക്കാൻ ഉണ്ടാക്കുന്നത് പോലത്തെ നിങ്ങളതിന് മുസ്താക്ക് എന്നാട്ടോ പറയുക. അങ്ങനത്തെ ഒരു ചെറിയ മുസ്താക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ഈന്ത് ഇപ്പോൾ വെള്ളത്തിലിട്ടതേ ഉള്ളൂ. അപ്പോൾ ഈന്ത് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അതിൽ എന്തൊക്കെയോ വേണ്ടാത്ത സാധനങ്ങളുണ്ടാവും കേട്ടോ. ഇതിലിപ്പോൾ ഒരു 50 പൈസ നാണയം ഉണ്ടായിരുന്നു, ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് കൊടുങ്ങുന്നതായിരിക്കും. പിന്നെ ഒരു മഞ്ഞളിൻ്റെ ഫിംഗർ ഉണ്ടായിരുന്നു, പിന്നെ കുപ്പിയുടെ തുരുക്ക്, അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് ഒഴിവാക്കി ഇപ്പോൾ ചേറി വൃത്തിയാക്കി ഇനി നമ്മൾ വെള്ളത്തിലിട്ട് കഴുകാനുള്ള പരിപാടിയാണ്. അപ്പോൾ കഴുകുന്ന സമയത്ത് നന്നായിട്ട് കഴുകുക. ഇനി നമ്മൾ ചെത്തി വെച്ച് ആ മുസാക്ക് കൊണ്ട് ആ മുറി ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കുകയാണ്. നമ്മുടെ മെയിൻ കഴുകൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ മുറിഭാഗം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുറിഭാഗം വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈന്ത് ഈ വെള്ളം ഒഴിവാക്കിയിട്ട് വേറെ വെള്ളത്തിൽ വൃത്തിയാക്കി കഴുകുന്നതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ട് ഏറ്റവും ക്ലീൻ ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. മുളക്, മല്ലി, മഞ്ഞൾ എല്ലാം തന്നെ ഞങ്ങളിങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് വീണ്ടും ഉണക്കിയിട്ടാണ് പൊടിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് മാക്സിമം വൃത്തിയിലാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക, കാരണം അങ്ങനെ ഇത് പൊടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ക്ലീനിങ്ങിൻ്റെ എല്ലാ പ്രോസസ്സും, അപ്പോൾ കഴുകുക എന്നുള്ളത് ഒരു ക്ലീനിങ് മെത്തേഡാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണക്കുക എന്നുള്ളത് മറ്റൊരു ക്ലീനിങ് മെത്തേഡ്. അപ്പോൾ ആദ്യം വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ചില ഈന്ത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ അപ്പോൾ ഈന്ത് കഴുകേണ്ട തന്നെ ആവശ്യം തോന്നില്ല. അപ്പോൾ അങ്ങനെ വെച്ചാൽ കഴുകണ്ട. അപ്പോൾ ഈന്ത് എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഒരുപാട് വൃത്തിയായിട്ടുള്ള വെച്ചാൽ നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. അത്യാവശ്യം നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഈന്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ലതെന്ന് തോന്നിയ ഈന്തിലുള്ള അഴുക്ക കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടതൊക്കെ. അപ്പോൾ അതാ അതിൻ്റെ ലാസ്റ്റ് പാർട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ മുസാക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചിലതിൽ മാത്രമേ അങ്ങനെ ഉരയ്ക്കാനുള്ളൂ കേട്ടോ, അല്ലാത്തതൊക്കെ നല്ല ഈന്താണ്. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വീണ്ടും കഴുകി വൃത്തിയാക്കാം. ആ വെള്ളം തെളിയുന്ന വരെ തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈന്തിൻ്റെ കറി വെക്കുന്ന മെത്തേഡൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുകയും വേണം. പിന്നെ ഈന്തിൻ്റെ വിത്ത് ആവശ്യമുള്ളവർ നമ്മളോട് പ്രത്യേകം കമൻറ്റിലൂടെ അറിയിക്കണം, അല്ലെങ്കിൽ നമ്മളിതിൽ ഈ വീഡിയോയിൽ നമ്മൾ നമ്പർ കൊടുക്കാം, നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈന്തിൻ്റെ വിത്ത് ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പം കഴുകുക, നന്നായിട്ട് തന്നെ വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകിയെടുക്കുക. രണ്ടോ മൂന്നോ എത്ര തവണ കഴുകിയാലാണ് അത് ക്ലീൻ ആവുക, ആ വെള്ളം തെളിയുക. എനിക്കിപ്പോൾ ഓർമ്മയില്ല ഞാൻ എത്ര തവണ കഴുകി, കുറേ വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് വീട്ടുകാർ മതി മതി മതിയാക്കിക്കോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർത്തിയത്. അപ്പം അങ്ങനെ തന്നെ നല്ല ഏറ്റവും വെള്ളം തെളിയുന്നവരെ കഴുകുക, എന്നിട്ടാണ് ഇത് നമ്മൾ ചിക്കിയിട്ട് ഉണക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വലിഞ്ഞു കിട്ടണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾസ് ഉള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അലരിപ്പക്കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കണം, എന്നിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി ചിക്കണ്ട. ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ്
ഫുള്ളും ആ വെള്ളം ഡ്രെയിൻ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കാന് കൊണ്ടുപോവാവുള്ളൂ. അതും നല്ല വെയിലുള്ള സമയത്തെ നമ്മൾ ഈ മാതിരി പണികൾക്കൊക്കെ നിൽക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പണി തിരിച്ച് കിട്ടും. ഇത് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ സാധനം ചീത്തയായിപ്പോൾ. അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് മാത്രം ഇതിനൊക്കെ മെനക്കെട്. ഇതാ ഇപ്പോൾ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹോൾസുള്ള പാത്രത്തിലേക്ക് ഇട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഈന്ത് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഞങ്ങളെ ഒരു മെത്തേഡാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പൗഡറാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണക്കി കഴിഞ്ഞിട്ട് സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് ഇഷ്ടംപോലെ ഒരു 6 മാസം തന്നെ കേടുകൂടാതെ നിൽക്കും. കാരണം ഇത് നമ്മൾ നന്നായിട്ട് പൊടി ഉണക്കാൻ പോവാണ്. അപ്പോൾ പൊടിയായി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം. അപ്പോൾ ആ ഉണക്കിയെടുക്കുന്ന ടൈം ഓരോരുത്തർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പൊടി എത്രത്തോളം സൂക്ഷിച്ചു വെക്കണം, അപ്പോൾ അത്രയും കൂടുതൽ ഉണക്കിയെടുക്കണം. പിന്നെ നമുക്ക് 1-2 ദിവസത്തെ യൂസിന് ഇത് ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഉണക്കുകയും വേണ്ട. കാരണം ഇത് ഉണക്കി ഒരുപാട് നേരം ഉണക്കുന്ന സമയത്ത്, ഒരുപാട് ദിവസം വെയിലത്ത് കിടന്ന് ഇത് ഉണങ്ങുന്ന സമയത്ത് ഈ ഒരു ഈന്തിൻ്റെ വെയിറ്റ് ഒരുപാട് അങ്ങ് കുറയും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പൊടിയുടെ അളവ് കുറയും. അപ്പോൾ അവിടെ നമുക്ക് വലിയൊരു നഷ്ടം നേരിടും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. നമുക്ക് ഈന്ത് കുറേക്കാലം സൂക്ഷിച്ച് വെക്കണമെങ്കിൽ മാത്രം ഒരുപാട് ഉണക്കുക. ഞാനിപ്പോൾ ഇതൊരു 10 ദിവസത്തെ നല്ല ഹോട്ട് സണ്ണിലിട്ട് ഉണക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണക്കിയതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഫസ്റ്റ് ഡേ ആണ് ഇപ്പോൾ ചിക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടോ. കാരണം നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ഈന്താണല്ലോ നമ്മൾ കഴുകാനെടുത്തത്. എന്തൊരു സാധനവും നല്ല ഉണങ്ങിയ സാധനം നമ്മൾ കഴുകിയിട്ട് വെയിലത്തിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. മഞ്ഞളായാലും മറ്റ് സാധനങ്ങളൊക്കെ ആയാലും. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ഉണക്കം കഴിഞ്ഞ് ഇങ്ങനെയാണ് കേട്ടോ എടുത്തു വെച്ചത്. പുല്ലിൻ്റെ പായല, കൈതോലൻ്റെ പായലാണ് ചിക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ ടെറസിലാണ് ഇട്ടത്. കൈതോലൻ്റെ പായൊക്കെ മണ്ണിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് ചിതലരിക്കും. പിന്നെ ചിതൽ കയറി നമ്മുടെ ഈന്ത് നാശമാകും. അപ്പോൾ അത് കാരണം ടെറസിലിട്ടാണ് ഉണക്കിയത്. ടെറസിൽ നല്ല വെയിലും കിട്ടുമല്ലോ, ടെറസിൻ്റെ ചൂട് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും നല്ലതാണ് നമ്മളെ സാധനങ്ങളിങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതും നല്ലതാണ് ടെറസിലിട്ട് ഉണക്കുന്നത്. അപ്പോൾ അങ്ങനെ സൗകര്യമുള്ള അങ്ങനെ ചെയ്യാം. പിന്നെ മണ്ണിലിട്ട ഉണക്കുന്നതെന്ന് വെച്ചാൽ കൈതോലപ്പയം ഒഴിവാക്കുക. അപ്പോൾ ഇതാ അത് നല്ല കൊത്തങ്കല് കളിക്കാനുള്ള പാകത്തിന് കല്ല് പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വൃത്തിയുള്ള കവറുകളിലേക്ക് മാറ്റാം. തുണി സഞ്ചിയാണ് എടുത്തത്. അപ്പം പക്ഷേ അതിൻ്റെ ഉള്ളിൽ തുണിയിലേക്ക് പൊടി കലരുമല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഒരു പോളിത്തീൻ ബാഗ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും മില്ലിലേക്ക് കൊണ്ടുപോകുന്നത് പൊടിക്കാൻ വേണ്ടിയിട്ട്. കാരണം പൊടി തുണിസഞ്ചിയിൽ അങ്ങ് കലർന്നു പോവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് പോളിത്തീൻ ബാഗ് നന്നായിട്ട് കെട്ടിയതിന് ശേഷം മില്ലിലേക്ക് കൊടുത്തു വിടുകയാണ് ചെയ്യുക. മില്ലിൽ ഞങ്ങൾക്ക് പരിചയമുള്ള മില്ലാണ്. അപ്പോൾ അവർ നമ്മളെക്കാട്ടും വൃത്തിയുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് വിശ്വാസമാണ്. അപ്പം മില്ലിൽ വെച്ചിട്ട് അവർ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതാ പൊടി ഈ ഒരു രൂപത്തിലാണ് കിട്ടുന്നത്. അത് കാണുക. എന്നിട്ട് പിന്നെ ഇതാ നമ്മൾ ഇത് ഇടുന്ന ടിന്ന് വളരെയധികം ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്ത് തുടച്ച് ഉണക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ ഈ പൊടി സൂക്ഷിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഇനി ആണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പൊടി മില്ലിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവരുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ആ ചൂട് നമ്മൾ തണച്ചതിന് ശേഷമേ നമ്മൾ ഈ ടിന്നൊക്കെ അടച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ വെച്ച് അടക്കുകയാണെങ്കിൽ ഒരു ചൂട് നിന്നിട്ട് പൊടി ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.